പെനാൽറ്റി കിക്ക് എല്ലാ ടീമുകൾക്കും ആശ്വാസവും വിജയത്തിലേക്കുള്ള താക്കോലുമാണ്. എന്നാൽ വമ്പൻ താരങ്ങളാൽ നിറഞ്ഞ പി എസ് ജിക്ക് അനുകൂലമായി കിട്ടുന്ന പെനാൽറ്റി മുന്നിലെത്താനുള്ള സാധ്യത മാത്രമല്ല വെല്ലുവിളി കൂടിയാണ്. കഴിഞ്ഞ മത്സരത്തിൽ നെയ്മറും എംബാപ്പയും തമ്മിലുണ്ടായ തർക്കങ്ങളാണ് ഇതിന് കാരണം. ഇപ്പോഴത്തെ പെനാൽറ്റി പ്രശ്ന പരിഹാരത്തിന് പി എസ് ജി കോച്ച് ക്രിസ്റ്റഫേ കാൾട്ടിയറുടെ കർശന തീരുമാനം. മോൺപെല്ലിയറിനെതിരായ മത്സരത്തിനിടെ പെനാൽറ്റി കിക്ക് എടുക്കാൻ പന്തെടുത്ത് ബോക്സിലെത്തിയ നെയ്മറുമായി ഫ്രഞ്ച് സ്ട്രൈക്കർ കിലിയൻ എംബാപ്പെ പരസ്യമായി വാഗ്വാദത്തിൽ ഏർപ്പെട്ടിരുന്നു. ടീമിൽ എംബാപ്പയും നെയ്മറും തമ്മിലുള്ള ഉടക്കിനെ ഇത് ആക്കം കൂട്ടുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് കോച്ച് ക്രിസ്റ്റഫേ കാൾട്ടിയർ പി എസ് ജിയുടെ പെനാൽറ്റി കിക്കുകൾ ആരെടുക്കണമെന്ന കാര്യത്തിൽ തീരുമാനവുമായി രംഗത്ത് വന്നത്. കോച്ചിന്റെ തീരുമാനമനുസരിച്ച് എംബാപ്പയാണ് ക്ലബിന്റെ ഫസ്റ്റ് ചോയ്സ് പെനാൽറ്റി ടേക്കർ. നെയ്മർ ഇക്കാര്യത്തിൽ രണ്ടാമനാണ്. മത്സരത്തിൽ ലഭിക്കുന്ന ആദ്യ പെനാൽറ്റി കിക്ക് എംബാപ്പെ എടുക്കും. രണ്ടാമതൊരു പെനാൽറ്റി ലഭിച്ചാൽ അത് നെയ്മറിനുള്ളതാണ്. കഴിഞ്ഞ കളിയിലേതുപോലുള്ള രംഗങ്ങൾ ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന കർശന നിർദ്ദേശവുമായാണ് പുതിയ തീരുമാനം. ഇരു കളിക്കാരെയും ഒന്നിച്ചിരുത്തിയാണ് കാൾട്ടിയർ തീരുമാനത്തിലെത്തിയത്. തന്റെ മുൻ ക്ലബായ ബാഴ്സലോണയിൽ ടീമിന്റെ പെനാൽറ്റി കിക്ക് എടുത്തിരുന്ന വിഖ്യാത താരം ലയണൽ മെസ്സി പി എസ് ജിയിൽ പെനാൽറ്റി കിക്ക് എടുക്കുന്നതിനുള്ള എംബാപ്പെ നെയ്മർ തർക്കം കണ്ട് സ്വയം മാറി നിൽക്കുകയാണ്. ഇതേസമയം എംബാപ്പെ നെയ്മർ തർക്കത്തിൽ മെസ്സി പ്രിയ സുഹൃത്തായ നെയ്മറിനൊപ്പമാണ് നിൽക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.